ഹായ് ഫ്രണ്ട്സ്, ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് റീ അസസ്മെന്റ് ഓഫ് ലീസ് ലയബിലിറ്റി എന്ന് പറയുന്ന ഏരിയയാണ്. സോ റീ അസസ്മെന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ആറ് നമ്മുടെ ഏതാണ് ലെസിയുടെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ദാറ്റ് ഇസ് പാർട്ട് ത്രീ അത് കണ്ടതിന് ശേഷം മാത്രം കണ്ടാലേ ഇതിനൊരു ഇതിനൊരു കംപ്ലീറ്റ്നെസ് ഉണ്ടാവുള്ളൂ. സോ ആരെങ്കിലും അത് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് വേണം ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാൻ വേണ്ടി. സോ ലെസിയുടെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിന്റെ കണ്ടിന്യൂവേഷൻ ആണിത്. സോ ലെസിയുടെ കേസിൽ എപ്പോഴാണ് റീ അസസ്മെന്റ് ഓഫ് ലീസ് ലയബിലിറ്റി വേണ്ടി വരിക, എപ്പോഴാണ് റീ അസസ്മെന്റ് ഓഫ് ലീസ് ലയബിലിറ്റി വേണ്ടി വരിക, ആ ഒരു ആസ്പെക്ട് ആണ് നമ്മളിപ്പം ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. റീ അസസ്മെന്റ് എന്ന് പറയുന്ന സംഭവം എന്താണ്, നമ്മളുടെ ലീസ് ലയബിലിറ്റിയിൽ ചേഞ്ച് വന്നിട്ടുണ്ട്, ആ വാല്യൂ നമ്മൾ എന്താണ് ഒന്നുകൂടി അനലൈസ് ചെയ്തിട്ട് എത്രയുണ്ടെന്ന് നമ്മൾ നോക്കുന്ന പ്രോസസ് ആണ്. അപ്പൊ എന്താണ് റീ അസസ്മെന്റ് വരണമെന്നുണ്ടെങ്കിൽ ഈദർ ദർ ഷുഡ് ബി എ ചേഞ്ച് ഇൻ ലീസ് ടേം, ലീസ് ടേമിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും, ലീസ് പേയ്മെന്റിൽ ചേഞ്ച് ഉണ്ടാവണം, ഈദർ ദർ ഇസ് എ ചേഞ്ച് ഇൻ ലീസ് പേയ്മെന്റ് ഓർ ദർ ഇസ് എ ചേഞ്ച് ഇൻ ലീസ് ടേം, ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ആസ്പെക്ടിൽ ചേഞ്ച് ഉണ്ടെങ്കിലാണ് നമ്മൾ റീ അസസ്മെന്റിന് പോകേണ്ടത്. ഓക്കെ, ലീസ് പേയ്മെന്റിൽ ചേഞ്ച് ഉണ്ടാകുന്ന എപ്പോഴാണ്, ഫോർ എക്സാമ്പിൾ ഇവിടെ റീ അസസ്മെന്റ് മാത്രമാണ് നമ്മൾ കോൺട്രാക്ടിൽ മോഡിഫിക്കേഷൻ ഒന്നും വരുത്തിയിട്ടില്ല. അപ്പൊ എന്താണ് സംഭവം, നമ്മൾ ചിലപ്പം പെർച്ചേസ് ഓപ്ഷൻ കോൺട്രാക്ട് ഉണ്ടായിരിക്കും, ആദ്യം നമ്മൾ പെർച്ചേസ് ഓപ്ഷന് പോകുന്നില്ല എന്നാണ് കൺസിഡർ ചെയ്തിരുന്നത്, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുവാണ് പർച്ചേസ് ഓപ്ഷന് പോകുവാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഒരു എന്താണ് അസസ്മെന്റ് ചേഞ്ച് ആയി. ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ എങ്കിൽ നമ്മൾ എന്ത് വേണം ചെയ്യാം. അല്ലെങ്കിൽ എന്താണ് ലീസ് പേയ്മെന്റ്സിൽ നമ്മൾ നോക്കിയപ്പോൾ വേരിയബിൾ ലീസ് പേയ്മെന്റ്സ് ലിങ്ക് ടു റേറ്റ് ഒരു ഇൻഡെക്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് നോക്കിയപ്പോ എന്താണ് ഈ ഇൻഡെക്സ് റേറ്റ് മാറി, അതിനനുസരിച്ച് ലീസ് പേയ്മെന്റ്സ് സ്ട്രക്ചർ ചെയ്യണം. സോ അങ്ങനെ നമ്മുടെ എന്താണ് ലീസ് പേയ്മെന്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്തേക്കുന്നതിനകത്ത് ഒരു ചേഞ്ച് വന്നു. അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു, ലീസ് ടേം മാറുന്നു. ഫോർ എക്സാമ്പിൾ നമുക്കൊരു എക്സ്റ്റെൻഷൻ പീരീഡ് ഉണ്ടായിരുന്നു, ആ എക്സ്റ്റെൻഷൻ പീരീഡ് നമ്മൾ ആദ്യം ലീസ് ടേമിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലായിരുന്നു, ഇപ്പൊ ആ സാധനത്തിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നു. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ഇതാണ് നമ്മുടെ റീ അസസ്മെന്റ് ഓഫ് ലീസ് ലയബിലിറ്റി എന്ന് പറയുന്നത്. സോ ഒറിജിനൽ കോൺട്രാക്ട് അതേപടി തന്നെയുണ്ട്, കോൺട്രാക്ടിന്റെ ടേംസിൽ ഒന്നിലും മാറ്റമില്ല, നമ്മുടെ ചില എക്സ്പെക്റ്റേഷൻസ് മാറുന്നു, നമ്മുടെ ചില സിനേരിയോസ് മാറുന്നത് കൊണ്ട് നമ്മുടെ ലയബിലിറ്റിയിലെ ചേഞ്ച് വരുന്നു. ഇതാണ് റീ അസസ്മെന്റ് ഓഫ് ലീസ് ലയബിലിറ്റി. സോ റീ അസസ്മെന്റ് ഓഫ് ലീസ് ലയബിലിറ്റി വരുവാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണ്. നമ്മൾ നോക്കുവാണെങ്കിൽ എന്താണോ ബുക്സിൽ നമുക്ക് ഒരു വാല്യൂ ഉള്ളത്, ആ വാല്യൂ ഫോർ എക്സാമ്പിൾ 10,000 ആണെന്ന് വിചാരിക്കുക. നമ്മൾ ഇഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് മെത്തേഡ് വെച്ചിട്ട് ഏതാണ് ഇൻട്രസ്റ്റ് ഓരോ വർഷത്തെയും പ്രൊവൈഡ് ചെയ്യും, ലീസ് പേയ്മെന്റ്സ് കുറയ്ക്കും. ഇങ്ങനെ എന്താണ് നമ്മൾ എന്താണോ ലീസ് ലയബിലിറ്റിയുടെ എമൗണ്ട്, ലീസ് ലയബിലിറ്റിയുടെ എമൗണ്ട് കൊണ്ടുവരുന്നത്, ആ എമൗണ്ട് എന്ത് ചെയ്യുന്നു, ആ എമൗണ്ട് ലീസ് ലയബിലിറ്റി, ആ ഒരു എമൗണ്ട് ലീസ് ലയബിലിറ്റിയുടെ എമൗണ്ട് ആയിട്ട് ബാലൻസ് ഷീറ്റിൽ റിഫ്ലക്ട് ചെയ്യുന്നു ഈ നമ്മുടെ ഇഫക്റ്റീവ് അമോർട്ടൈസേഷൻ മെത്തേഡിൽ, ഇഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് മെത്തേഡിൽ നമ്മൾ ക്യാരി ചെയ്തേക്കുന്നത്. സോ അങ്ങനെ ഒരു എമൗണ്ട് നമ്മുടെ ബുക്സിൽ നിൽപ്പുണ്ട്. ഇപ്പോഴത്തെ ഒരു സിനേരിയോ വെച്ച് നോക്കിയപ്പം നമ്മുടെ ലീസ് പേയ്മെന്റ്സിൽ ഒരെണ്ണത്തിലെ പേയ്മെന്റ് ഒരു ചേഞ്ച് വന്നു. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഉണ്ടായിരുന്ന 10,000 ആണ് ക്യാരിങ് എമൗണ്ട്, ലീസ് പേയ്മെന്റ്സിൽ ചേഞ്ച് വന്നു. അപ്പൊ നമ്മൾ എന്താണ് റീ അസസ്മെന്റ് നടത്തി, നമ്മളൊരു റീ അസസ്മെന്റ് നടത്തിയെങ്കിൽ ആകെ ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ വീണ്ടും നമുക്ക് വന്നേക്കുന്ന ലീസ് പേയ്മെന്റ്സ് അഡീഷണലി ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് റീ അസസ്മെന്റിന്റെ കണ്ടീഷൻസ് അനുസരിച്ച് എന്താണ് നമ്മുടെ ലീസ് പേയ്മെന്റ്സ് അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. സോ എന്റെ ലീസ് പേയ്മെന്റ്സ് എല്ലാം കൺസിഡർ ചെയ്തിട്ട് ഇപ്പം ഞാൻ പ്രസന്റ് വാല്യൂ ഓഫ് ലീസ് പേയ്മെന്റ്സ് കണ്ടുപിടിച്ചു, അത് ഫോർ എക്സാമ്പിൾ 12,000 rupees ആയി എന്ന് വിചാരിക്കുക, അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ഈ 10,000 നിന്ന് ഐ ഹാവ് ടു ഇൻക്രീസ് ദി ലയബിലിറ്റി എമൗണ്ട് ടു 12,000. സോ ഞാൻ എന്ത് എൻട്രി പാസ് ചെയ്യും, ഞാൻ എൻ്റെ സിമ്പിൾ എൻട്രി പാസ് ചെയ്യും, എന്താണോ ROU അസറ്റ്, ROU അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ലീസ് ലയബിലിറ്റി, എന്താണോ അഡീഷണലി റെക്കഗ്നൈസ് ചെയ്യേണ്ടത് ആ എമൗണ്ട് അങ്ങ് റെക്കഗ്നൈസ് ചെയ്യും. സോ വാട്ടെവർ ബി ദി ഇമ്പാക്ട് ഓഫ് റീ അസസ്മെന്റ് ഓഫ് ലീസ് ലയബിലിറ്റി that will be adjusted in the ROU asset. ROU assetinte subsequent depreciation vadi adu P&L like pokkolum. So ini endana PV of lease liability vannappam 8000 aanu amount vannikkune, difference vanna reduction aanenge endiyam 10000 ninne 8000 like korakkanam. So lease liability account debtor to ROU asset, lease liability account debtor to ROU asset ethrayana, I'll provide 2000. So, ലയബിലിറ്റി വാല്യൂ കുറയും. സോ ഇങ്ങനെ എന്താണോ
റിവിഷനിൽ വരുന്ന റീ അസസ്മെന്റിൽ വരുന്ന ഇമ്പാക്ട് ആ ഇമ്പാക്ട് നമ്മൾ ഡയറക്ട്ലി ആർ ഒ യു അസറ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യും. സോ ദാറ്റ് ഈസ് യുവർ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ്. സോ കമ്പ്യൂട്ട് ദി ന്യൂ വാല്യൂ ഓഫ് ലീസ് ലയബിലിറ്റി, അഡ്ജസ്റ്റ് ദി ഡിഫറൻസ് ബൈ ഗിവിംഗ് കറസ്പോണ്ടിങ് ഇമ്പാക്ട് ടു ആർ ഒ യു അസറ്റ്. ഓക്കെ, അഡ്ജസ്റ്റ് ദി ന്യൂ വാല്യൂ, അഡ്ജസ്റ്റ് ദി ഡിഫറൻസ് ബൈ ഗിവിംഗ് കറസ്പോണ്ടിങ് ഇമ്പാക്ട് ടു ROU asset, whether it is an increase in lease liability or decrease in lease liability, that doesn't matter. Appo endana, appo nammal ingane oru computation edukkumbam namukku present value aanu kandupidikkunnathu. Present value kandupidikkumbam nammal aadyame lease liability, ippo book il ulla value kandupidikkan vendi avade oru interest rate undu, aa original rate upayogikkano revised rate upayogikkano, idana namukku additionally ulla adutha point. So റീഅസസ്മെന്റ് ഓഫ് ലീസ് ലയബിലിറ്റിയുടെ കേസിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഇതാണ് നമ്മുടെ നോക്കുക. സോ അതിനകത്ത് ഏതാണ് ഡിസ്കൗണ്ട് റേറ്റ് ചൂസ് ചെയ്യേണ്ടത്? സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, നമ്മുടെ ഇക്കണോമിക് ബെനഫിറ്റ് ചേഞ്ച് ആവുന്നുണ്ട്, നമുക്ക് അസറ്റിൽ നിന്ന് കിട്ടാൻ പോകുന്ന ഇക്കണോമിക് ബെനഫിറ്റ് ചേഞ്ച് ആവുന്നുണ്ട്, നേരത്തെ ഇതിൽ നിന്ന് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതായത് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ലീസ് ടേമിൽ ഇൻക്രീസോ ഡിക്രീസോ എന്നാൽ എന്താണ്, കൂടുതൽ ടേം അല്ലെങ്കിൽ കുറവ് ടേം റീഅസസ്മെന്റിന്റെ പാർട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആസെറ്റ് യൂസ് ചെയ്യുന്ന ടേം മാറും, അപ്പൊ നമ്മുടെ ഇക്കണോമിക് ബെനിഫിറ്റില് ഇതുണ്ട്, ഇമ്പാക്ട് ഉണ്ട്. അതുപോലെ തന്നെ പർച്ചേസ് ഓപ്ഷൻ മാറുന്നു, അപ്പൊ എന്താ പർച്ചേസ് ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അസെറ്റ് നമ്മുടെ കയ്യിലേക്ക് വരും, അപ്പൊ നമ്മുടെ ഇക്കണോമിക് ബെനിഫിറ്റിൽ ദർ ഇസ് എൻ ഇമ്പാക്ട്. ഇങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ എന്താണോ നമ്മുടെ റീ അസസ്മെന്റ് ഡേറ്റ്, ആ ഡേറ്റിലെ ഇൻക്രിമെന്റൽ ബോറോയിങ് റേറ്റ് കൺസിഡർ ചെയ്ത് റിവൈസ്ഡ് ഡിസ്കൗണ്ട് റേറ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. ബിക്കോസ് നമ്മുടെ ഇക്കണോമിക് ബെനിഫിറ്റ് ചേഞ്ച് ചെയ്യുന്ന സിറ്റുവേഷനിൽ റീ അസസ്മെന്റ് ഓഫ് ലീസ് ലയബിലിറ്റിക്ക് ഡിസ്കൗണ്ട് ഫാക്ടർ ഏതാണ്, റിവൈസ് റേറ്റ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. സോ ലീസ് ടേം എപ്പോഴൊക്കെ ചേഞ്ച് ചെയ്യാം, ലീസ് ടേം ചേഞ്ച് ചെയ്യാവുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീസ് ടേമിനകത്ത് നമ്മൾ നോക്കിയാൽ എന്താണ്, നോൺ ക്യാൻസലബിൾ പീരീഡ് എന്തായാലും മാറില്ല. പിന്നെ അതിനകത്ത് കവർ ആയിരിക്കുന്ന ഏതാണ്, എക്സ്റ്റെൻഷൻ പീരീഡ്. ഇതിന് എക്സ്റ്റെൻഷൻ പീരീഡ്സ് കവേർഡ് ബൈ എക്സ്റ്റെൻഷൻ. അവിടെ എന്താണ്, ഫോർ എക്സാമ്പിൾ അവിടെ ഒരു നമ്മുടെ എസ്റ്റിമേറ്റ് മാറുവാണ്, നമ്മൾ എക്സ്റ്റെൻഷൻ ഓപ്ഷൻ ഉപയോഗിക്കുന്നില്ല എന്ന് വെച്ചു, ഇപ്പൊ ഉപയോഗിക്കുന്നെന്ന് വെച്ചു, അല്ലെങ്കിൽ എന്താ നേരത്തെ ഉപയോഗിക്കുന്നെന്ന് വെച്ചു, ഇപ്പോഴത്തെ സിനേരിയോ അനുസരിച്ച് നമ്മൾ എക്സ്റ്റെൻഷന് പോകുന്നില്ല എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തു. സോ ഇങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ലീസ് ടേമിന്റെ ഫിഗർ റീഅസസ്മെന്റ് കൊണ്ട് മാറും. ഇപ്പൊ എന്താണ്, അതനുസരിച്ചുള്ള ഇൻക്രീസ് ഓർ ഡിക്രീസ് ലീസ് ടേമിൽ വരും. ഇല്ലെങ്കിൽ എന്താണ്, ടെർമിനേഷൻ ഓപ്ഷൻ ഉണ്ട്, നമ്മൾ ആദ്യം വിചാരിച്ചിരുന്ന ടെർമിനേഷൻ ഓപ്ഷൻ എക്സസൈസ് ചെയ്യുമെന്നാണ്, അപ്പം അന്നേരം എന്താണ് ലീസ് ടേമിൽ ഇൻക്ലൂഡ് ചെയ്തില്ല. ഇപ്പൊ നമ്മൾ ടെർമിനേഷൻ ഓപ്ഷൻ എക്സസൈസ് ചെയ്യില്ല എന്നാണ് നമ്മുടെ എസ്റ്റിമേറ്റ് എങ്കിൽ ലീസ് ടേം ഇൻക്രീസ് ചെയ്യില്ലേ. സോ അതാണ് ലീസ് ടേം ഇൻക്രീസ് ചെയ്യുമ്പം ഉള്ള സിനേരിയോസ്. രണ്ടാമത് എന്താണ്, പർച്ചേസ് ഓപ്ഷൻ മാറുമ്പം. പർച്ചേസ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ടായിരുന്നു, അങ്ങനെയാണെങ്കിൽ നമ്മൾ അതുകൂടി ലീസ് പേയ്മെന്റ്സിൽ ഇൻക്ലൂഡ് ചെയ്തേനെ. ഓക്കെ, ഇല്ലെങ്കിൽ ഇപ്പൊ എന്താണ്, പർച്ചേസ് ഓപ്ഷൻ കൺസിഡർ ചെയ്തില്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ഓപ്ഷൻ എടുക്കുന്നില്ലെങ്കിൽ എന്താണ്, അതുകൂടി കൺസിഡർ ചെയ്യില്ല, ആ എമൗണ്ട് കൂടി ലീസ് പേയ്മെന്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. ലീസ് ടേം ഇങ്ങനെ കൂടുകയോ കുറയുകയോ ചെയ്താൽ എന്ത് സംഭവിക്കും, ലീസ് ടേം കൂടുകയോ കുറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ ലീസ് പേയ്മെന്റ്സിൽ ഇമ്പാക്ട് ഉണ്ടാവും, എനിക്ക് ഇക്കണോമിക് ബെനിഫിറ്റിലും ഇൻക്രീസ് എന്തുണ്ടാവും, അതനുസരിച്ചുള്ള ഇമ്പാക്ട് ഉണ്ടാവും. ഇതാണ് എന്റെ സിറ്റുവേഷൻ. സോ റിവൈസ്ഡ് ഡിസ്കൗണ്ട് റേറ്റ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ എന്താണ്, എന്നെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ എന്റെ ലീസ് ലയബിലിറ്റി മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ, എനിക്ക് ബെനഫിറ്റ് നേരത്തെ അസറ്റിൽ നിന്ന് കിട്ടിയിരുന്ന ബെനഫിറ്റിൽ നിന്ന് യാതൊരു വ്യത്യാസമില്ല, കുറവോ കൂടുതലോ ഒന്നും വരുന്നില്ല. ഇതാണ് സിറ്റുവേഷൻ എങ്കിൽ ഐ ഹാവ് ടു യൂസ് ഒറിജിനൽ ഡിസ്കൗണ്ട് റേറ്റ്. ഇതാണ് സിറ്റുവേഷൻ എങ്കിൽ ഐ ഹാവ് ടു യൂസ് ദി ഒറിജിനൽ ഡിസ്കൗണ്ട് റേറ്റ്. അതായത് എന്റെ ഗ്യാരണ്ടി റെസിജൽ വാല്യൂ ഞാൻ ആദ്യമേ ഇനീഷ്യലി എസ്റ്റിമേറ്റ് ചെയ്തിരുന്ന 8,000 രൂപ പേ ചെയ്യണമെന്നായിരുന്നു. ഇതാണ് ലീസ് പേയ്മെന്റ്സിൽ ഇൻക്രീസ് ചെയ്തേക്കുന്നത്. ഇപ്പൊ എന്ത് ചെയ്തേക്കുന്നു, അതിന് എമൗണ്ട് 12,000 ആയി എന്ന് വിചാരിക്കുക. ഇത് മാറുന്നതുകൊണ്ട് എനിക്ക് അസറ്റിന്റെ യൂസേജ് ചെയ്യുന്ന പീരീഡ് അല്ലെങ്കിൽ ഈ അസറ്റിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് അങ്ങനെ എന്തെങ്കിലും മാറുമോ, ഇല്ല. സോ വി ഹാവ് ടു യൂസ് ഒറിജിനൽ ഡിസ്കൗണ്ട് റേറ്റ്. അല്ലെങ്കിൽ വേരിയബിൾ ലീസ് പേയ്മെന്റ്സിന്റെ എമൗണ്ട് മാറി, ഇൻഡെക്സോ സംഭവങ്ങളോ മാറിയതുകൊണ്ട് വേരിയബിൾ ലീസ് പേയ്മെന്റ്സിൽ ചേഞ്ച് വന്നു. ആ കേസിൽ എന്താണ്, അവിടെ നോക്കിയാലും എനിക്ക് റീ അസസ്മെന്റ് കൊണ്ട് ഫിനാൻഷ്യൽ ഇമ്പാക്ട്, എക്കണോമിക് ബെനിഫിറ്റിൽ ഒരു ഇമ്പാക്റ്റും വരത്തില്ല. സോ വി ഹാവ് ടു യൂസ് ദി ഒറിജിനൽ ഡിസ്കൗണ്ട് റേറ്റ് ഇറ്റ്സെൽഫ്. സോ റീ അസസ്മെന്റിന്റെ കാര്യത്തിൽ ആകെ നമ്മൾ നോക്കേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളാണ്. റീ അസസ്മെന്റ് ലീസ് പേയ്മെന്റ്സിലോ ലീസ് ടേമിലോ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ മാത്രമാണ് വേണ്ടത്. റീ അസസ്മെന്റ് വരുവാണെങ്കിൽ നമ്മൾ പുതിയ ലീസ് ലയബിലിറ്റി എന്താണെന്ന് പ്രസന്റ് വാല്യൂ ഓഫ് ലീസ് പേയ്മെന്റ്സ് വെച്ച് കണ്ടുപിടിക്കും. അന്നേരം നമ്മുടെ ക്യാരിങ് എമൗണ്ടും അതും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ എന്ത് ചെയ്യും, വി വിൽ അഡ്ജസ്റ്റ് ഡയറക്ട്ലി ടു ലീസ് ലയബിലിറ്റി, കറസ്പോണ്ടിങ് ഇമ്പാക്ട് ROU അസറ്റിനായിരിക്കും കൊടുക്കുക.
അങ്ങനെ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കുമ്പം ചുമ്മാ ലയബിലിറ്റിയെ മാറുന്നുള്ളൂ, നമുക്ക് കിട്ടുന്ന ഇക്കണോമിക് ബെനിഫിറ്റിലൊന്നും ചേഞ്ച് വരുന്നില്ല. അതായത് ഗ്യാരണ്ടി റെസിജ്വൽ വാല്യൂ മാറി, വേരിയബിൾ ഡീസ് പേയ്മെന്റ് ലിങ്ക് ടു ഇൻഡെക്സ് ഓർ റേറ്റ് മാറി. ഇതാണെങ്കിൽ ഒറിജിനൽ ഡിസ്കൗണ്ട് റേറ്റ് തന്നെയാണ് ഡിസ്കൗണ്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. എന്താണോ കോൺട്രാക്ടിൽ ഉണ്ടായിരുന്ന ഫസ്റ്റ് നമ്മൾ അക്കൗണ്ട് ചെയ്ത ആ റേറ്റ്, ദെൻ ചേഞ്ച് ഇൻ ഇക്കണോമിക് ബെനിഫിറ്റ് ഉണ്ട്, നമ്മുടെ ലീസ് ടേം മാറി, പർച്ചേസ് ഓപ്ഷൻ എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഇല്ല ആ ഓപ്ഷന്റെ സംഭവമാണ് മാറിയിരിക്കുന്നത്, അങ്ങനെ എന്തെങ്കിലുമാണ് സംഭവിച്ചേക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? റിവൈസ്ഡ് ഡിസ്കൗണ്ട് റേറ്റ്, ഇൻക്രിമെന്റൽ ബോറോയിങ് റേറ്റ് ആസ് ഓൺ ദി ഡേറ്റ് ഓഫ് റീ അസസ്മെന്റ് നീഡ്സ് ടു ബി കൺസിഡർഡ്. സോ ഇതാണ് നമ്മുടെ റീ അസസ്മെന്റ്. സോ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ വി വിൽ ഡു ദി ലീസ് മോഡിഫിക്കേഷൻ. ഓക്കെ, താങ്ക് യു.